ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററുമൊക്കെ ഈ ക്രിസ്തീയ വിശ്വാസികൾക്ക് അപ്പുറത്തേക്ക് അറിയുന്നത് തന്നെ നമ്മളുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരും ഒപ്പം തന്നെ നേതാക്കളുമൊക്കെ അത് ആശംസിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർ ആശംസിക്കുമ്പോഴും ഒക്കെയാണ്. അതുമാത്രവുമല്ല, പെസഹ വ്യാഴത്തെ പറ്റിയോ ദുഃഖവെള്ളിയെക്കുറിച്ചോ ഈസ്റ്റർ എന്താണോ എന്നതിനെക്കുറിച്ചോ ഒക്കെ ക്രിസ്തീയ വിശ്വാസികൾക്കപ്പുറത്ത് ഉള്ള വിശ്വാസം പേരുന്നവർ അതിൻ്റെ എന്താണ് അതിൻ്റെ കഥയെന്നും അല്ലെങ്കിൽ ചരിത്രമെന്നോ ഒന്നും അധികം പേർക്കും അറിയില്ല. പക്ഷേ ഇത്തവണ കേരളത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ ഒരു പരിധിവരെ വിജയിച്ചു. കാരണം എന്താണ് പെസഹ വ്യാഴം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ആ ദിവസത്തിൻ്റെ പ്രത്യേകതയും ദുഃഖവെള്ളിയുടെ പ്രത്യേകതയും ഒപ്പം തന്നെ ഈസ്റ്ററിൻ്റെ ആ ഒരു പ്രത്യേകതയുമൊക്കെ ഈ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളോട് വിളിച്ചു പറയാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ആ പണി ചെയ്തത് ക്രിസ്തീയ പുരോഹിതന്മാരല്ല, ക്രിസ്ത്യാനികളുമല്ല, പകരം കേരളത്തിലെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളുമാണ് ആ പണി ഏറ്റെടുത്തത്. കാശ് ചെലവില്ലാതെ അതവർ ഭംഗിയായി നിർവഹിച്ചു. പെസഹ വ്യാഴത്തിൻ്റെ അന്നായിരുന്നു എ കെ ആനയുടെ മകൻ ശ്രീ അനിൽ ആൻ്റണി ബി ജെ പിയിൽ ജോയിൻ ചെയ്തത്. അത് പെസഹ വ്യാഴമാണ് എന്ന് ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം. ആ പെസഹ വ്യാഴം രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ അനിൽ ആൻ്റണിയെ യൂദാസ് എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചത്. അപ്പോൾ പലരും യൂദാസിനെ തിരഞ്ഞു, എന്തുകൊണ്ട് യൂദാസ് ആയി എന്ന് തിരഞ്ഞു. അപ്പോഴാണ് പെസഹ വ്യാഴത്തിൻ്റെ ആ ദിനവും യൂദാസിൻ്റെ കഥയും മനസ്സിലായത്. പിന്നീട് ദുഃഖവെള്ളിയായിരുന്നു. മാധ്യമങ്ങൾ എഴുതി എ കെ ആനയുടെ വീട് ദുഃഖത്താൽ മുഖരിതമാണ് എന്ന്. അപ്പോഴെന്തുകൊണ്ട് ദുഃഖവെള്ളി ഉണ്ടായി എന്ന് മറ്റ് മതസ്ഥർ ചെകഞ്ഞു. അവർ അത് പരിശോധിച്ചു. അങ്ങനെ ദുഃഖവെള്ളിയുടെ ചരിത്രം അവർ മനസ്സിലാക്കി. ഇന്ന് സിറോ മലബാർ സഭയുടെ അധ്യക്ഷൻ കർദിനാൾ മാർ ആലഞ്ചേരി ബി ജെ പിയോട് തങ്ങൾക്ക് ഐറ്റമില്ല എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ ഈസ്റ്ററും ഉയിർപ്പും ഒരിക്കൽ കൂടി ചർച്ചയായി. പക്ഷെ ആ ചർച്ച വഴിമാറി സംഘപരിവാറിലേക്ക് പോയി എങ്കിൽ പോലും ഈ ദിനം തിരഞ്ഞെടുത്തതിന് ക്രിസ്തീയ പുരോഹിതന്മാർക്കും അത് വലിയ വാർത്തയാക്കിയതിന് മാധ്യമങ്ങളോടും നന്ദി പറയണം. ഏതായാലും സിറോ മലബാർ സഭാ അധ്യക്ഷൻ കർദിനാൾ മാർ ആലഞ്ചേരി പറഞ്ഞത് ഒരു വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് ബി ജെ പിയോട് ഇപ്പോൾ ഐക്യമില്ല എന്നാണ്. ഒരുപക്ഷെ ഈ സിറോ മലബാർ സഭയ്ക്കും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഐക്യം ഇപ്പോൾ മാറിയിട്ടുണ്ടാകാം. പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളുടെ ഐക്യം മാറിയിട്ട് ഏതാണ്ട് 10-15 വർഷത്തോളമാകുന്നു. ഗോവയിലാണ് ഐത്തം ആദ്യം മാറിത്തുടങ്ങിയത്. പിന്നീട് ക്രിസ്ത്യാനികൾ മൃഗീയ ഭൂരിപക്ഷമുള്ള 88% നാഗാലാൻഡിൽ അടുപ്പിച്ച് ബി ജെ പി ഭരണത്തിലേറിയപ്പോൾ അപ്പോഴും ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകളോ വിശ്വാസികളോ കാണാമെന്നൊരു അക്ഷരം മിണ്ടിയില്ല, കണ്ടില്ലെന്ന് നടിച്ചു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ ക്രിസ്ത്യൻ ഒരു നിർണായക ഭൂരിപക്ഷമുള്ള സമുദായമാണ്. അവരൊക്കെ കാവിയോടും ബി ജെ പി എന്ന് നെഞ്ചോട് ചേർത്തിട്ട് കാലമേറെയായി. ഇല്ലെങ്കിലും കേരളത്തിലെല്ലാം അല്പം വൈകിയേ വരാറുള്ളൂ. നമുക്ക് ബുദ്ധി അല്പം കൂടുതലുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളുടെ ആ ബുദ്ധി തെളിയണമെങ്കിൽ അല്പം വൈകണം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. അതായത് ബി ജെ പി വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു പാർട്ടിയാണെന്നും അവരോടൊപ്പം ചേർന്ന് നിന്നാൽ തങ്ങൾ സുരക്ഷിതരാണെന്നും അവരുടെ കരങ്ങളിൽ തങ്ങളുടെ ഭാവി ഭദ്രമാണെന്നും കണ്ടാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികൾ ബി ജെ പിയോട് ഒപ്പം നിന്നവരെ ജയിപ്പിച്ച് അധികാരത്തിലെത്തിയത്. 10 വർഷം വേണ്ടി വന്നു കേരളത്തിലെ ചില ക്രിസ്തീയ സഭ മേലധ്യക്ഷന്മാർക്ക് ആ സത്യം മനസ്സിലാക്കാൻ. ഇന്നവർ ആ സത്യം തുറന്നു പറയുന്നു. കോൺഗ്രസും സി പി എമ്മുമല്ല, ബി ജെ പിയോട് തങ്ങൾക്ക് ഐത്തമില്ല, അവർ തങ്ങളെ ദ്രോഹിക്കുമെന്ന് ആരൊക്കെയോ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയതാണ്. അങ്ങനെ പലതും അവർ വിളിച്ചു പറയാൻ ആരംഭിച്ചിരിക്കുന്നു. ഇത് കണ്ട് വിരളി പിടിക്കുന്നത് കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളാണ്. അവർ ഇന്നലെ വരെ പറഞ്ഞ പല കള്ളങ്ങളും അവർക്ക് വിഴുങ്ങേണ്ടതായി വരുന്നു. കാരണം ഇപ്പോൾ വിരൽത്തുമ്പിലാണ് ആസാമും സിക്കിമും നാഗാലാൻഡും ഗോവയുമൊക്കെ. മുൻകാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. നമ്മളുടെ കയ്യിൽ കിട്ടുന്ന പത്രത്താളുകളിൽ നിന്ന് മാത്രമാണ് ആ സംസ്ഥാനങ്ങളെക്കുറിച്ചും ആ സംസ്ഥാനങ്ങളെ ജനങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും നാം മനസ്സിലാക്കിയതെങ്കിൽ ഇന്നതിൻ്റെ ആവശ്യമില്ല. വിവരവും വിദ്യാഭ്യാസവും കൂടുന്നതനുസരിച്ച് ഇന്ത്യയുടെ ടെക്നോളജി മാറിയപ്പോൾ വിരൽത്തൊമ്പിലെന്ന് അമർത്തിയാൽ നാഗാലാൻഡിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷം അറിയാം, അവിടെ ഭരിക്കുന്ന പാർട്ടി അറിയാം, നേതാവ് അറിയാം. ആ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന നേതാവ് ക്രിസ്ത്യൻ സഭകൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അക്കമിട്ട് പറയുന്ന അനവധി വെബ്സൈറ്റുകൾ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ കൊണ്ട് തന്നെ സത്യം ഇനി മൂടിവെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിടത്താണ് സഭ കൂടി രംഗത്തിറങ്ങുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേവലാതി. അതിനവർ കണ്ടുപിടിക്കുന്നത് ക്രിസ്തീയ പേരുകൾ ഉള്ളവരെ മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് ഈ പിതാവിനും ഒപ്പം തന്നെ മോദിക്കുമൊക്കെ നന്ദി അറിയിക്കുന്ന പിതാക്കന്മാരെ ചീത്ത വിളിപ്പിക്കുക എന്നുള്ളതാണ്.
കേരളത്തിലെ സഭയെന്നല്ല ഭൂരിപക്ഷം ജനങ്ങളും 2014-ലും 2019-ലും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കൊടുത്തില്ല. പക്ഷേ രണ്ടു വട്ടവും ബി ജെ പി മൃഗീയ ഭൂരിപക്ഷത്തോട് ഇന്ത്യ ഭരിച്ചു. ഇനി ഒരിക്കൽ കൂടിയും 20 സീറ്റ് കിട്ടിയില്ല എങ്കിലും മോദി തന്നെ പ്രധാനമന്ത്രിയാകും. അതുകൊണ്ട് ഇവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ ബഹളം വെക്കുക എന്നുള്ളത് സാധാരണ കുറച്ച് വാർത്തകൾ ഉണ്ടാക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ പിതാക്കന്മാർ പറയുന്നതും സഭ പറയുന്നതിലും കാര്യമുണ്ട്. കാരണം ഇന്നലെ വരെ കള്ളക്കഥകൾ പറഞ്ഞ് ഇവരെയൊക്കെ അകറ്റി നിർത്തിയപ്പോൾ അവർക്ക് നഷ്ടമായത് പലതുമായിരുന്നു. ഇവർ വിശ്വസിച്ച കോൺഗ്രസും സി പി എമ്മും അവരെ ചതിച്ചു എന്ന് പച്ചയ്ക്ക് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിച്ചതും ഈ ഒരു കള്ളക്കഥയുടെ മറപറ്റിയായിരുന്നു. ഏതായാലും ഇന്നവർ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇതിനു മുമ്പ് ഈ ക്രിസ്തീയ വിശ്വാസികൾ ബഹുഭൂരിപക്ഷം പേർക്കും സത്യം തിരിച്ചറിയാമെങ്കിലും അവർക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് മരണം പടിവാതക്കൽ വാളുമായി നിൽക്കുമ്പോൾ അവർക്ക് ബി ജെ പിക്കൊപ്പം നിന്നേ മതിയാകൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാർ ആലഞ്ചേരി പറഞ്ഞത്, പൗരന്മാർ സുരക്ഷിതരാണെന്ന് തോന്നിയാൽ പ്രശ്നങ്ങൾ എല്ലാം ഇല്ലാതാകും. ഇന്ത്യയിലെ ക്രൈസ്തവ വിഭാഗത്തിന് ബി ജെ പിയുടെ എതിർപ്പില്ല എന്ന് പറയേണ്ടി വന്നത്. അതായത് ഒരു രാജ്യത്തെ പൗരന് ഏറ്റവും പ്രധാനമായി വേണ്ടത് സുരക്ഷയാണ്. ആ സുരക്ഷ നൽകാൻ കഴിവുള്ള ഏതൊരു നേതാവുണ്ടെങ്കിലും ആ നേതാവിനോടൊപ്പം ആ ജനത ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഒന്നു ചേർന്ന് ഒറ്റക്കെട്ടായി നിൽക്കും. അല്പം വൈകിയെങ്കിലും തുറന്നു പറഞ്ഞ പിതാവിന് നന്ദി. ഏതായാലും പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററുമൊക്കെ മുൻകാലങ്ങളിലേക്കാൾ ഭംഗിയായി നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും ഒപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളും കേരളത്തിൽ ആഘോഷിച്ചതിന് നന്ദി. അതോടൊപ്പം തന്നെ ക്രിസ്തീയ വിശ്വാസികൾക്കപ്പുറം ഹിന്ദു മറ്റു വിഭാഗങ്ങൾക്കൊക്കെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും യൂദാസിനെക്കുറിച്ചും ദുഃഖവെള്ളിയെക്കുറിച്ചുമൊക്കെ വളരെ ഭംഗിയായി ലളിതമായ ഉദാഹരണങ്ങൾ കൂടിയാണെങ്കിലും വിശദീകരിച്ചു തന്ന മാധ്യമങ്ങൾക്ക് നാം നന്ദി പറയണം. കാരണം ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ ആന്റണിയുടെ കരയുന്ന മുഖവും ആന്റണിയുടെ വീടിനെക്കുറിച്ചുമാണ് വാർത്ത. പെസഹ വ്യാഴമെന്ന് പറയുമ്പോൾ യൂദാസിനെക്കുറിച്ചാണ് വാർത്ത. ഈസ്റ്ററിൻ്റെ ഉയർപ്പിലേക്ക് വന്നപ്പോൾ അത് സംഘപരിവാറിലേക്കുള്ള സഭയുടെ യാത്ര തുടങ്ങുന്നു, ഇല്ലെങ്കിൽ സഭയുടെ നാഥനായി മോദി വരുന്നു എന്ന തരത്തിലേക്കായി തലക്കെട്ട്. ഏതായാലും ഉപമകൾ നന്നായിരുന്നു. ആ ഉപമകൾ തേടിപ്പോയവർ ഈ പെസഹ വ്യാഴത്തിൻ്റെയും ദുഃഖവെള്ളിയുടെയും ഈസ്റ്ററുടെയും ഒക്കെ യഥാർത്ഥ ചരിത്രം കൂടി അറിയാൻ കഴിഞ്ഞു. ഏതായാലും സഭ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് വോട്ടായി മാറുമോ, നാളെ സീറ്റ് നേടുമോ, കേരളം ഭരിക്കുമോ എന്നുള്ളതല്ല. കാരണം അവരുടെ മനസ്സിൽ ഇപ്പോഴുള്ള അവരുടെ നിലപാട് ഇതാണ്, ഭയപ്പെടാതെ അവർക്ക് ജീവിക്കണം. കുന്തിരിക്കം വാങ്ങി വെക്കാൻ പറയുന്നതിന് മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ ഇനി അവർക്ക് കഴിയില്ല. അതുതന്നെയാണ് അവർ പറഞ്ഞത്. മുൻകാലങ്ങളിൽ അത് മനസ്സിലാക്കിയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിക്കൊപ്പം നിന്നത്. ഇപ്പോൾ കേരളത്തിലുള്ള ക്രിസ്ത്യാനിയും പറയുന്നു തങ്ങളുടെ രക്ഷകനായി വരുന്നവർക്കൊപ്പം നിൽക്കുന്ന ചരിത്രമാണ് തങ്ങൾക്കുള്ളത്. അങ്ങനെയാണ് തങ്ങൾ മോദിക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നതെന്നും അതിനെ രാഷ്ട്രീയമായി കാണേണ്ടതുമില്ല. നാളെ രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കിയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ അതിനെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. കാരണം മതം മതത്തിൻ്റെതായ വഴി പോകട്ടെ, രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെതായ വഴി പോകട്ടെ. മതവും രാഷ്ട്രീയവും കൂടിച്ചേരുന്ന ഏതെങ്കിലും വഴിത്താരകളുണ്ടെങ്കിൽ അവിടെ വിജയം സുനിശ്ചിതമാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതുതന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.